ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഏറ്റത് കനത്ത തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം ബി ജെ പിക്ക് നഷ്ടമായി ദളിത് വോട്ടർമാർക്കിടയിലെ കടുത്ത മോദിവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ദളിത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പ്രചാരണം നടത്തിയ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടാണ് സംവരണ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടമായത് എൺപത്തിനാല് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇത്തവണ ലഭിച്ചത് മുപ്പത് സീറ്റുകൾ നാൽപ്പത്തിയേഴ് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ നേടിയത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രം യു പിയിൽ എൺപത് മണ്ഡലങ്ങളിലെ പതിനേഴ് സംവരണ സീറ്റിലും ഇന്ത്യ മുന്നണി മേൽക്കൈ നേടി അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ബി ഏകപക്ഷീയ വിജയം നേടിയിരുന്നു മോദിയുടെ കടുത്ത വിമർശകനായ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് നഗീന മണ്ഡലത്തിൽ വിജയിച്ചു അയോധ്യ ക്ഷേത്രം ഉൾപ്പെട്ട ഫാസിയാബാദ് ജനറൽ സീറ്റിൽ അഖിലേഷ് യാദവ് പരീക്ഷിച്ചത് ദളിത് മുഖമായ അവതേഷ് പ്രസാദിനെ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്കാണ് പ്രസാദ് ബി ജെ പിയുടെ രണ്ട് തവണ സിറ്റിംഗ് എംപിയായ ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയത് ഇത്തവണത്തെ പൊതു ചുരുക്കം സംവരണ സീറ്റുകളിലാണ് ബി ജെ പിയെ തുണച്ചത് ളിത് വോട്ടർമാർക്കിടയിൽ ശക്തമായ മോദിവിരുദ്ധ വികാരമുണ്ടായതും ബി ജെ പി നാനൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തിയാൽ ഭരണഘടനയ്ക്ക് ഭീഷണിയുണ്ടാകുമെന്ന വോട്ടർമാരുടെ അവബോധവുമാണ് ബി ജെ പിക്ക് തിരിച്ചടിയായത് കൈരളി ന്യൂസ് ദില്ലി